കാഴ്ചയും കഴിവും ഉള്ളിടത്തോളം കാലം ക്യാമറ ഒരു പ്രശ്നമല്ല. പക്ഷേ ഒരാൾക്ക് അവരുടെ ഭാവനയെ ആളുകളുടെ മുന്നിൽ നൽകാൻ ഒരു നല്ല ക്യാമറ ആവശ്യമാണ്. മറ്റേതൊരു ഫീൽഡുകളെയും പോലെ ഫോട്ടോഗ്രാഫി ഫീൽഡിൽ കൂടുതൽ പ്രാവീണ്യമുള്ളവരാകാൻ നിങ്ങൾക്ക് കൂടുതൽ ഉപകരണങ്ങൾ ആവശ്യമാണ്. അതിനാൽ ഇന്ന് ഈ വീഡിയോയിൽ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാകാൻ ആവശ്യമായ അടിസ്ഥാന ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നു. നമസ്കാരം. ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമായ ക്രിയേറ്റീവ് ചാനലിലേക്ക് സ്വാഗതം. വൈൽഡ് ലൈഫിൽ അഭിനിവേശമുള്ളവരും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ തീരുമാനിച്ചവരുമായ ഏതൊരാൾക്കും ആദ്യം മനസ്സിൽ വരുന്ന ഒരു ചോദ്യമുണ്ട്. എവിടെ നിന്ന് ആരംഭിക്കണം? ഏതൊക്കെ ഗിയറുകൾ ഉണ്ടായിരിക്കണം? വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ ഗിയേഴ്സ് അഥവാ അക്സസറികൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. മികച്ച ഫലങ്ങൾ നേടുന്നതിന് മികച്ച ഗിയറുകൾ ആവശ്യമാണ്. അതിനാൽ ഉചിതമായ ഗിയറുകൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒന്ന്, നല്ലൊരു ക്യാമറ, അതായത് ഒന്നെങ്കിൽ ഹാഫ് ഫ്രെയിം അല്ലെങ്കിൽ ഫുൾ ഫ്രെയിം. രണ്ട്, ടെലിഫോട്ടോ ലെൻസ്. മൃഗങ്ങളെയും പക്ഷികളുടെയും ഫോട്ടോഗ്രാഫി പകർത്താൻ ഏറ്റവും നല്ലത് 300mm, 600mm ടെലി പ്രൈം ലെൻസ് ആണ്. എന്നാൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് വില കുറഞ്ഞ ചില ടെലി ലെൻസുകളും ലഭ്യമാണ്. കാനോന്റെ 100-400mm, നിക്കോണിൻ്റെ 200-500mm, സോണിയുടെ 200-600mm. മൂന്ന്, മൈക്രോ ലെൻസ്. ചെറിയ പ്രാണികളുടെ മൈക്രോ ഫോട്ടോഗ്രാഫി കൂടുതലായും മൈക്രോ ലെൻസ് ഉപയോഗിക്കുന്നു. സോണിയുടെ 90mm, കാനോന്റെ 100mm, നിക്കോണിൻ്റെ 105mm. നാല്, വൈഡ് ആംഗിൾ ലെൻസ്. മൃഗത്തെ അതിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ വിശാലമായ കാഴ്ചയിൽ രചിക്കുന്നതിന് വൈഡ് ആംഗിൾ ലെൻസുകൾ മികച്ച രീതിയിൽ സഹായിക്കുന്നു. അതായത് 10-20mm, 14mm, 14-24mm തുടങ്ങിയവ. അഞ്ച്, ടെലി കൺവേർട്ടർ. ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് വർദ്ധിപ്പിക്കുന്നതിന് ക്യാമറ ബോഡിക്കും ലെൻസിനും ഇടയിൽ സ്ഥാപിച്ചിരിക്കുന്ന, അതായത് 1.4x എക്സ്റ്റെൻഡർ, 2.x എക്സ്റ്റെൻഡർ. അതോടൊപ്പം ഒരാൾക്ക് മറ്റു പല ഉപകരണങ്ങളും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് ആവശ്യമാണ്. ട്രൈപോഡ്, ബൈനോക്കുലറുകൾ, ബീൻ ബൈ ക്യാമറയുടെ സ്ഥിരതയ്ക്കായി, മെമ്മറി കാർഡുകൾ, ബാറ്ററി ഗ്രിഡുകൾ, പ്രകൃതി കിണങ്ങുന്ന ലളിതമായ വസ്ത്രധാരണം, വാട്ടർ പ്രൂഫ് ഷൂസ്. ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ഗിയറുകളെ പരിരക്ഷിക്കുന്നതിന് എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ ഒരു ബാഗ്, നിങ്ങൾക്കും നിങ്ങളുടെ ഗിയറുകൾക്കുമുള്ള സംരക്ഷണ മെറ്റീരിയലുകൾ. അതിനാൽ നിങ്ങളൊരു വന്യജീവി ഫോട്ടോഗ്രാഫറാണെങ്കിലും അല്ലെങ്കിലും ഈ രംഗത്തെ വരാനിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറാണെങ്കിലും ഇത് ഏറ്റവും കഠിനവും ഭ്രാന്തവും സൃഷ്ടിപരവും ഉത്തരവാദിത്വവും വെല്ലുവിളി നിറഞ്ഞതുമായ മേഖലകളിൽ ഒന്നാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റ് ജീവജാലങ്ങളെ ഉപദ്രവിക്കാതെ അർപ്പണബോധത്തോടെയും ഉത്സാഹത്തോടെയും ചുമതലകൾ ഏറ്റെടുക്കുക. വന്യജീവി ഫോട്ടോഗ്രാഫിക്കായി ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടു എന്ന് അഭിപ്രായ വിഭാഗത്തിൽ ഞങ്ങളെ അറിയിക്കുക. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി കോഴ്സിൽ ചേരുന്നതിന് അപേക്ഷിക്കാൻ ഞങ്ങളുടെ വെബ്സൈറ്റ് www.creativeart.org സന്ദർശിക്കുക. കൂടുതൽ ഫോട്ടോഗ്രാഫി ലേഖനങ്ങൾ, നുറുങ്ങുകൾ, തന്ത്രങ്ങൾ, പോർട്ട്ഫോളിയോ എന്നിവയ്ക്കും അതിലേറെ കാര്യങ്ങൾക്കും ഞങ്ങളുടെ ഔദ്യോഗിക ബ്ലോഗ് www.creativehearts.com സന്ദർശിക്കുക. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകളിലെ അറിയിപ്പുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ സുരക്ഷിതവും ആരോഗ്യപരവുമായി തുടരുക. ഗുഡ് ബൈ.